വിവരങ്ങൾ പങ്കുവച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി എ റൌഫുമായി എൻ ഐ എ തെളിവെടുപ്പ് നടത്തി. പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരത്താണ് എൻ ഐ എ സംഘം തെളിവെടുത്തത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ശ്രീനിവാസൻ വധക്കേസായിരുന്നു. ഈ കേസിൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് റൌഫാണ്. ഈ സാഹചര്യത്തിലാണ് ഇയാളെ പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. രാവിലെ 9:30 റൌഫിനെ കൊച്ചിയിൽ നിന്നും പാലക്കാട് എത്തിച്ചത്. ആദ്യം എസ് പി ഓഫീസിലെത്തിയ അന്വേഷണ സംഘം എസ് പിയുമായും ശ്രീനിവാസൻ കേസ് അന്വേഷിക്കുന്ന നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അനിൽകുമാറുമായും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് റൌഫിനെ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറി പരിസരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റൌഫിനെ വാഹനത്തിൽ നിന്നും ഇറക്കാതെയായിരുന്നു തെളിവെടുപ്പ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സുബേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ റൌഫ് അടക്കം നേതാക്കളുടെ അറിവോടെ ഇവിടെ ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെടേണ്ട RSS നേതാക്കളുടെ പട്ടികയും ഇവർ തയ്യാറാക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വിദേശ ഫണ്ട് ലഭ്യമാക്കിയത് സമരപരിപാടികൾ. കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും അതും പോരാഞ്ഞ് നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും സമ്പാദ്യം ഉണ്ടാക്കണോ എങ്കിൽ ഇനിയും വൈകിക്കേണ്ട. ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിവിധ കേസിലെ പ്രതികൾക്കുള്ള സഹായം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് റൌഫ് ആയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ ഒളിവിൽ പോയ റൌഫിനെ 28 October പുലർച്ചെയാണ് പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തത്. News 18 പാലക്കാട്. വിവരങ്ങൾ പങ്കുവച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി എ റൌഫുമായി NIA തെളിവെടുപ്പ് നടത്തി. പാലക്കാട് ജില്ലാ ആശുപത്രി പരിസരത്താണ് NIA സംഘം തെളിവെടുത്തത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ശ്രീനിവാസൻ വധക്കേസായിരുന്നു. ഈ കേസിൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് റൌഫാണ്. ഈ സാഹചര്യത്തിലാണ് ഇയാളെ പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. രാവിലെ 9:30 റൌഫിനെ കൊച്ചിയിൽ നിന്നും പാലക്കാട് എത്തിച്ചത്. ആദ്യം എസ് പി ഓഫീസിലെത്തിയ അന്വേഷണ സംഘം എസ് പിയുമായും ശ്രീനിവാസൻ കേസ് അന്വേഷിക്കുന്ന നാർക്കോട്ടിക് സെൽ DYSP അനിൽകുമാറുമായും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് റൌഫിനെ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറി പരിസരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റൌഫിനെ വാഹനത്തിൽ നിന്നും ഇറക്കാതെയായിരുന്നു തെളിവെടുപ്പ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സുബേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ റൌഫ് അടക്കം നേതാക്കളുടെ അറിവോടെ ഇവിടെ ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെടേണ്ട RSS നേതാക്കളുടെ പട്ടികയും ഇവർ തയ്യാറാക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന് വിദേശ ഫണ്ട് ലഭ്യമാക്കിയത് സമരപരിപാടികൾ. വിവിധ കേസിലെ പ്രതികൾക്കുള്ള സഹായം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് റൌഫായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ ഒളിവിൽ പോയ റൌഫിനെ 28 October പുലർച്ചെയാണ് പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തത്. News 18 പാലക്കാട്.